വഖഫാണ് ഇപ്പോൾ നമ്മുടെ ഒരു വിഷയം. അത് കേന്ദ്രത്തിലും അതേ, പാർലമെൻറ്റിലും അതേ, ജെ പി സിയിൽ അവിടെ കോലാഹലങ്ങൾ അവിടെ നടക്കുന്നു. ജെ പി സി എന്നും അടിച്ചു പിരിയുന്നു. അതങ്ങനെ ഇന്ത്യയിലെ പാർലമെൻറ്റേറിയൻസിൻ്റെ ഒരു ഒരു വല്ലാത്ത കൊപ്രാട്ടിത്തരം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ കേരളത്തിൽ വഖഫിനെ മുൻനിർത്തി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്ഷുബ്ധമായൊരു രംഗം നമ്മുടെ മുനമ്പത്താണ്. മുനമ്പത്തെ പ്രശ്നം നമുക്കൊക്കെ നന്നായിട്ട് അറിയാതെ ഏതാണ്ട് 80 കൊല്ലം മുമ്പ് എറണാകുളത്തെ കച്ച്മേമൻ സേട്ടുമാരിൽപ്പെട്ട സിദ്ദിഖ് സേട്ട് അക്കാലത്ത് ഫാറൂഖ് കോളേജ് തുടങ്ങിയപ്പോൾ ഒരു മുസ്ലിം, ആദ്യത്തെ മുസ്ലിം കോളേജ് എന്ന നിലക്ക് അവർക്ക് സംഭാവന ചെയ്തതാണ്. സത്യത്തിൽ അതൊരു വ്യക്തി ഒരു സ്ഥാപനത്തിന് സംഭാവന ചെയ്തതാണ്. ആ ഭൂമി പിന്നെ ഫറൂഖ് കോളേജിന് തീർച്ചയായിട്ടും ഇവിടെ ഭൂമി വേണ്ട. ആ ഭൂമി ഫറൂഖ് കോളേജിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി പലരായിട്ട് പല ഏജൻറ്റുമാരൊക്കെ മുഖേന പാവങ്ങളായ പലർക്കും വിറ്റുപോയി. ഇപ്പോൾ ഇന്നത്തെ അവിടുത്തെ ഒരു ചിത്രം, രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആ ദ്വീപ്, ഈ മുനമ്പം ദ്വീപിന് 440 ഏക്കറോളം ഉണ്ടായിരുന്നു അത്രേ. അത് പിന്നീട് പ്രകൃതി എടുത്തു കൊണ്ടുപോയി 300 ഏക്കർ ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ദ്വീപുമാണത്. പഴയ ഒരു വെള്ളപ്പൊക്ക കാലത്ത് മുസിരിസ് വന്ന അടിഞ്ഞ കൂട്ടത്തിൽ ഉണ്ടായതാണ് വൈപ്പിനും ഈ ദ്വീപും ഒക്കെ. അപ്പോൾ ഇപ്പോൾ 140 ഏക്കറോളം ഭൂമിയുണ്ട്. ആ 140 ഏക്കറിൽ പലപ്പോഴായിട്ട് ഫറൂഖ് കോളേജിൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് ഒരുപാട് പേര് കൈമാറി കൈമാറി വന്ന് ഇപ്പോൾ 614 കുടുംബങ്ങൾ അവിടെ താമസമുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ഈ ക്രിസ്ത്യൻ മുക്കുവന്മാരാണ്, പിന്നെ ഈഴവന്മാരുണ്ട്. കൗതുകം നിറഞ്ഞൊരു കാര്യം, അതിനകത്ത് ഒരു മുസ്ലിം കുടുംബം മറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും അവരവിടെ സമാധാനത്തോടെ ജീവിച്ചു വന്നതാണ്. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് 2021 നമ്മുടെ വഖഫ് ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നു. വഖഫ് ബോർഡ് പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. അവർ പറയുന്നത് ഈ ഡീഡിലെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ഡീഡിൽ ഇത് ഞാൻ വഖഫായി ദാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അത് വഖഫിൻ്റെ നിയമങ്ങൾക്കും നിർവചനത്തിനും ഒതുങ്ങുന്നതല്ല. ഒന്ന്, അപ്പുറത്ത് ദൈവമല്ലാതെ ഒരു റിസീവിങ് എൻ്റെ ഉണ്ടാവാൻ പാടില്ല വഖഫിൽ. 2, അൺകണ്ടീഷണലായിരിക്കണം. ഇതിൽ പറയുന്നുണ്ട് വല്ല കാരണവശാലും ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജിന് ഈ ഭൂമി വേണ്ട എന്ന് തോന്നിയാൽ അത് എൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് വഖഫല്ല. പക്ഷേ വഖഫ് ബോർഡ് വന്നിട്ട് ഈ 2 വാക്ക് ഇതിലുണ്ടല്ലോ, ഞാൻ വഖഫായി കൊടുത്തിരിക്കുന്നു, ഫറൂഖ് കോളേജിന് ഞാൻ എൻ്റെ ഭൂമി വഖഫായി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വഖഫാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ വഖഫിൻ്റേതാണെന്ന് ക്ലെയിം ചെയ്തു. അത് വാർത്ത വന്നു. അതറിഞ്ഞപ്പോൾ ഒരു തൽപര കക്ഷി പോയിട്ട് ഹൈക്കോടതിയിൽ പോയി. വഖഫ് ബോർഡ് സ്വാഭാവികമായിട്ടും കക്ഷി കയറുന്നു. അവർക്ക് അനുകൂലമായി വിധി കിട്ടി. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് വന്നു ചേർന്നിരിക്കുന്നു. വഖഫ് ഭൂമിയാണെങ്കിൽ പിന്നെ അത് മറ്റാരുടേതുമല്ല. ഇനി അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അവിടുത്തെ ഉടമസ്ഥാവകാശം ആർക്കുമില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ക്രിസ്തീയ സഭകൾ. ആ സമരം ഏറ്റെടുത്തു. കാരണം മഹാഭൂരിപക്ഷം പാവങ്ങളായ ക്രിസ്ത്യാനികളാണ്, മുക്കുവന്മാരാണ്. അപ്പോൾ ആ സമരം ഏറ്റെടുത്തിരിക്കുന്നു. അത്ഭുതകരമായ രണ്ട്, അതിനോട് ചേർന്ന് നടക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ വേറെയുണ്ട്. ആ സമരം ഏറ്റെടുക്കാൻ ആളില്ല. ബി ജെ പിയാണ് ആ സമരം പോയി ഏറ്റെടുത്തത്. ബി ജെ പി കാസ എന്ന സംഘടനയാണ്, ഇപ്പോൾ കെവിൻ പീറ്ററിൻ്റെ, അവരാണത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. മറുഭാഗത്ത് ബി ജെ പി ഒരു വഖഫ് പരിഷ്കരണ ബില്ല് അവിടെ കൊണ്ടുവന്നു എന്ന കാരണത്താൽ അത് മുസ്ലിം വിരുദ്ധമാണ് എന്നൊരു പ്രമേയം കേരള നിയമസഭ എടുക്കുന്നു. 140 അംഗങ്ങൾ ഒരുമിച്ച് അത് പാസ്സാക്കുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രിസ്തീയ സഭകളൊക്കെ ഈ ബില്ലിന് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുനമ്പത്ത് സമരം ചെയ്യുന്ന തൊഴിലാളികൾക്കൊപ്പമാണ്. പക്ഷേ ആ അച്ഛന്മാരുടെയൊക്കെ വോട്ട് വാങ്ങി ആശീർവാദം വാങ്ങുന്ന നേതാക്കന്മാരൊക്കെ 25 ക്രിസ്ത്യൻ MLA മാരുണ്ട്. അവരും ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചിത്രം. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഒരു നിമിഷം മതി അത് പരിഹരിക്കാൻ, കേരള ഗവൺമെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം സംഘടനകളുടെ സർവ്വകക്ഷി മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിട്ട്, കോഴിക്കോട്ട് വിളിച്ചിട്ട് ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു ഗവൺമെൻറ്റാണ് പരിഹരിക്കേണ്ടത്, ഞങ്ങൾ ഈ വിക്ടിംസിനെതിരല്ല എന്നും പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ സങ്കീർണമാണ് ചിത്രം. ചോദ്യം ഇതാണ്, ഈ സബ്ജുഡീസായൊരു കേസ്, കോടതി വിധി വന്നിരിക്കുന്നൊരു കേസ്, അത് എങ്ങനെ ആർക്ക് പരിഹരിക്കാനാവും? കേരള ഗവൺമെൻറ്റിന് റോളുണ്ടോ? 2, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് നിയമം വരട്ടെ, വഖഫ് ഭേദഗതി നിയമം പാസ്സായി വന്നാൽ ഞങ്ങളതിതാ അപ്പോൾ പരിഹരിച്ചു തരാം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ് സർ പരിഹാരം? അല്ല, ഒന്ന്, ഈ വിഷയം വഖഫ് ബോർഡുമായിട്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പുതിയ നിയമവുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് അത് അതിനോട് കൂട്ടി ഇണക്കുക, അതുമായി ചേർത്ത് വെച്ച് സംസാരിക്കുക എന്നെല്ലാം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, വളരെ വർഷങ്ങളായിട്ട് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഒരു നിയമവും അതിനെ അനുശാസിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്, ആരുടെയും അവർ എന്താണ് ആരിൽ നിന്നെങ്കിലും ഇഷ്ടദാനം കിട്ടിയ ഭൂമിയെന്നല്ല. അവിടെ താമസിക്കുന്ന മുഴുവൻ
മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ഡീഡ് വെച്ച് നമ്മൾ ഭൂമി വാങ്ങിച്ച് താമസിക്കുമ്പോൾ നമ്മളെ കുടിയിറക്കാൻ വരുന്ന സമയത്ത് അത് അതിൻ്റെ ഒരു ആദ്യത്തെ വികാരം എന്താണ്? സ്വാഭാവികമായിട്ടും ഓടിക്കും, വരുന്നവനെ നമ്മൾ ഓടിക്കും. അത് ചെറുത്ത് നിൽക്കും, ചെറുത്ത് നിൽക്കും. അങ്ങനെ ചെറുത്ത് നിൽക്കുന്ന ഒരു സംഘമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നത് അതിനകത്തേക്ക് രാഷ്ട്രീയം കടന്നുകൂടുകയും ഇത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറ്റി തീർക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും കോടതിയിൽ നിൽക്കുകയും അത് സബ്ജുഡീസായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിന് മറ്റാർക്കെങ്കിലും അതിൻ്റെ തടവിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക അത്ര എളുപ്പമല്ല. വി ഡി സി സി സതീശൻ പറയുന്ന പോലെ 5 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അല്ലല്ലോ അത്. എന്തായാലും അത് അത് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളും പറയുന്നതും അതിനകത്ത് ശരിയല്ല. അവരെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ പരിഹരിക്കണം എന്നാണ് പറയുന്നത്. സർക്കാരല്ല പരിഹരിക്കുക, ഇതിനകത്ത് വക്കപ്പോട് മാറുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗം. കാരണം അവരുടേതല്ല ഭൂമി അതല്ല. അപ്പോൾ പിന്നെ അവരെന്തിനാണ് അവകാശവാദം ഉന്നയിക്കുന്നത്? അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനായിട്ട് ഇവിടെ മുസ്ലിം സംഘടനകളോ അതേപോലെ തന്നെ സർക്കാരും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, സർക്കാർ അങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ അത് പറഞ്ഞിട്ടില്ല, കോടതി അത് പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കോടതി ഈ കേസ് ആദ്യം എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഓ, പകരം അതിൻ്റെ സാധാരണയിൽ അങ്ങനെയാണ്, നടപടിക്രമങ്ങളാണ് കോടതിക്ക് പ്രധാനപ്പെട്ടത്, മെറിറ്റല്ല. പല കേസുകളും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നടപടിക്രമങ്ങൾ പാലിച്ചോ ഇല്ലയെന്ന് പരിശോധിച്ചിട്ടായിരിക്കും പലപ്പോഴും ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ഓർഡർ കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിലും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ വലിയൊരു ഫാക്ച്വലായ എന്നുവെച്ചാൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ കാണുന്നതിൽ കോടതി തയ്യാറല്ലാതെ വന്നു. അങ്ങനെ കോടതി തയ്യാറല്ലാതെ വന്ന സമയത്താണിത് വക്കപ്പോടിന് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു കോടതി വിധിയായിട്ട് അത് പുറത്തു വന്നതെന്നുള്ളതാണ്. അതിനി എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതെ അതെ. അങ്ങനെയാകുമ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനോട് ചേർന്ന് വരിക, വല്ലാത്തൊരു ക്രൈസിസിലാണ്. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, മുനമ്പത്തുകാർ ഇത് ചർച്ച ചെയ്യുന്ന നിരീക്ഷകരെല്ലാവർക്കും ആ പ്രതിസന്ധി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ വക്കപ്പ് ബോർഡുകളൊക്കെ സാർ രാഷ്ട്രീയ നിയമനങ്ങളാണല്ലോ. ഏത് സ്റ്റേറ്റ് വക്കപ്പ് ബോർഡായാലും സെൻട്രൽ വക്കപ്പ് ബോർഡായാലും അതാത് കാലത്തെ ഗവൺമെൻറ്റുകളുടെ താല്പര്യപ്രകാരമാണ് നോമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി പോലും, ഗവൺമെൻറ്റുമായ ഒരു കൂടിയാലോചന പോലും നടത്താതെ ഒരു ഗവൺമെൻറ്റിൻ്റെ നയം എന്താണ് ആ വിഷയത്തിൽ എന്നുപോലും ആലോചിക്കാതെ വക്കപ്പ് ബോർഡ് വന്ന് നേരിട്ട് ഇടപെട്ടതായിരിക്കുമോ ഒരു സുപ്രഭാതത്തിൽ ഈ കേസിൽ? അതോ ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു പിന്നാമ്പുറ കളി അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നോർമലി ഗവൺമെൻറ് അതിനകത്ത് ഇടപെടാനുള്ള സാധ്യതയില്ല. കാരണം അത് തെറ്റാണല്ലോ, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇടപെടാനുള്ള സാധ്യത കുറവാണ്. വക്കപ്പ് ബോർഡ് അതിനകത്ത് സ്വാഭാവികമായിട്ടും സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്, ഒന്ന്. രണ്ട്, ഇനി വക്കപ്പ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള സാമ്പത്തിക താല്പര്യം, ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് തീരുമാനമെടുക്കാനുമായിട്ടുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വലിയ പണത്തിൻ്റെ ഇടപാടുകളായിട്ടത് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഏത് സർക്കാരായി കഴിഞ്ഞാലും ആ സർക്കാരിൻ്റെ പൊതുസ്വഭാവം എന്ന് പറയുന്നതിന് എങ്ങനെയാണ് എന്തിനാണ് കൂട്ടുനിന്ന് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. നോർമലായിട്ട് അങ്ങനെ ഒരിക്കലും സർക്കാർ അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് ചെയ്യുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടാതിരിക്കുന്നത്? ഗവൺമെൻറ് ശബ്ദമില്ലാത്തതെന്നാണ്, CPMന്റെ ശബ്ദമില്ലാത്തതെന്ന് ചോദ്യമൊക്കെ വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ വരുന്നത്. അവിടെ വലിയൊരു അനീതിയാണല്ലോ നടക്കുന്നത്. കാരണം ഈ സംഭവം വന്നതിന് ശേഷം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭൂമി അവർക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ട് എല്ലാവിധമായിട്ടുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെറിയൊരു ലോൺ എടുക്കാനായിട്ട് സൊസൈറ്റിയിൽ ബാങ്കുകളിൽ ചെല്ലാനായിട്ട് കഴിയില്ല. കാരണം ഈ പ്രമാണം ഒക്കെ തന്നെ കേസിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഫ്രീസറിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. അവരുടെ നിത്യജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സമരത്തിന് ഇത്ര ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വരികയുള്ളൂ. അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സമരം ചെയ്തുകൊണ്ട് മാത്രം പ്രശ്നമില്ല, പ്രശ്നം പരിഹരിക്കണ്ടേ? ഈ വിഷയത്തിൽ രണ്ടാമത്തെ ഗുരുതരമായ ഒരു അപരാധം കോടതിയുടേതാണ് എന്ന് ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് സാർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ അതിൻ്റെ ഹിസ്റ്ററി വേണ്ടത്ര ഗൗരവത്തോടെ പഠിക്കാതെ അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ ഈ ലിറ്റിഗേഷന് വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂ എന്താണ് എന്ന് പഠിക്കാതെ ഒരു വളരെ അലസമായ എടുത്തൊരു വിധി പറഞ്ഞു,
എന്ന് വേണമോ നമുക്ക് കരുതാൻ? അല്ല, അലസമായിട്ടുള്ള വിധി പറയാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു വിഷയത്തിൻ്റെ ഇരുവശങ്ങളും പരിശോധിക്കാൻ സാധാരണ രീതിയിൽ രണ്ട് ഭാഗത്തും നല്ല വക്കീൽമാരുണ്ടാകും. വക്കീൽമാരാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ഈ പറയുന്ന പൊതുസമൂഹത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാകാനായില്ല. ഓ, ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ ഏകപക്ഷീയമായിട്ട് വളരെ സിമ്പിളായ ഒരു വിഷയം എന്ന നിലയ്ക്ക് കോടതി ഒരു വിധി പ്രസ്താവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത് വളരെ ഗൗരവമായിട്ട് പഠിക്കുകയും അങ്ങനെ പഠിക്കുന്നതിൻ്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാത്രമുള്ളൂ, എനിക്കങ്ങനെ കോടതിയിൽ പലപ്പോഴും വിശ്വാസമുള്ളൊരു മനുഷ്യനല്ല. കാരണം അല്ല, വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കേസുകളിൽ നമുക്ക് കോടതിയിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ വരും, ചില കേസുകളിൽ വളരെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ വരും. ഈ തീരുമാനങ്ങളെല്ലാം വരുന്നത് ഒന്നില്ലെങ്കിൽ ജഡ്ജിയുടെ ആത്മവത്തയുടെ അല്ലെങ്കിൽ ആത്മാംശത്തിൻ്റെ ഒരു പ്രകാശനം എന്ന നിലയ്ക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ ഒരു നല്ല ജഡ്ജിയിൽ നിന്ന് നമുക്ക് നല്ല വിധി പ്രതീക്ഷിക്കാം, ചീത്ത ജഡ്ജിയിൽ നിന്ന് ചീത്ത വിധിയും പ്രതീക്ഷിക്കാം. ജഡ്ജിമാരുടെ കൂടി ഒരു നീതിബോധം, നൈതികത, അതെ നൈതികത, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ ഒരേ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു, ഒരേ നിയമത്തെ പല രീതിയിലുമായി വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സാറേ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയാണല്ലോ വന്നത്, ഈ വിധിയിൽ അപ്പീൽ പോകേണ്ടത് ആരാണ്? വഖഫ് ബോർഡിന് പോകാൻ പറ്റുമോ? കാരണം അവർക്ക് അനുകൂലമായ വിധിയാണ് കിട്ടിയിരിക്കുന്നത്, അവർക്ക് അപ്പീൽ പോകാൻ പറ്റില്ല. സ്വകാര്യ വ്യക്തി ഇത് തന്നെ ആവശ്യപ്പെട്ട് ഇതിൽ ഇത് കോടതി ഇടപെട്ട് വഖഫായി പ്രഖ്യാപിക്കണമെന്നാണ് അയാൾ, രണ്ടുപേരും വാദികൾ, അവർക്ക് അനുകൂലമായ വിധി വന്നു, ഇതിൽ പ്രതികളില്ല, ആരാണപ്പോൾ കോടതിയിൽ ഇനിയിപ്പോൾ അപ്പീൽ പോകേണ്ടത്? പോവുകയാണെങ്കിൽ സുപ്രീം കോടതി അപ്പീലാണല്ലോ ഒരു നമ്മുടെ മുമ്പിലുള്ളൊരു വഴി, അത് ആരായിരിക്കും പോകേണ്ടി വരിക? അല്ല, ഇവിടെ ഇതിൻ്റെ അകത്ത് ഇടപെടാനായിട്ട് ആ രീതിയിൽ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ സാധ്യതയുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? കാരണം അവിടെ നിൽക്കുന്ന ആളുകൾ, ഈ പറയുന്ന 600+ കുടുംബങ്ങൾ, 10,000+ ആളുകൾ, ഇവർക്ക് കോടതിയിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലല്ല കേസിൻ്റെ ഇപ്പോഴത്തെ പൊതുകിടപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ അവർക്ക് പോകാം. അവർക്ക് ആരാണോ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിയിരിക്കുന്നത് ആ കക്ഷികൾക്കെതിരെ കേസുമായിട്ട് പോകാം. അങ്ങനെ ആ കേസിനെതിരായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷേ നമുക്കതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ഉള്ള നമ്മുടെ ഒരു പരിമിതിയുണ്ട്, നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിയമവശങ്ങളൊന്നും നമുക്ക് കൃത്യമായി ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മലബാറിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഈ കുടുംബങ്ങൾക്കൊക്കെ അവിടെ താമസിക്കാൻ അനുവാദം കൊടുക്കാനൊക്കെ സന്തോഷമാണ്. ഞങ്ങൾ അറിവോടുകൂടിയാണ് അവരെ താമസമാക്കിയെന്ന് അവർക്കറിയാം. പക്ഷേ ഫറൂഖ് കോളേജിന് പോലും ഇപ്പോൾ കോടതി വിധി വന്ന സ്ഥിതിക്ക് ഫറൂഖ് കോളേജിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവരും നിസ്സഹായരാകുന്നു. അതാണ് ഒരു ചിത്രം. അവസാനമായിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി സാർ, ഈ ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവർത്തിച്ച് പറയുന്നത് കേട്ടു, ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റാണ്, ഇതിന് പോംവഴി, വേറെ പോംവഴിയൊന്നും ഇല്ല. അങ്ങനെ ഒരു പോംവഴി ഉണ്ടോ ഇനിയിപ്പോൾ? അദ്ദേഹം പറയുന്നത് വെറും ഗിമ്മിക്കാവോ, പൊളിറ്റിക്കൽ ഗിമ്മിക്കാവോ, അതോ സാധ്യതയുണ്ടോ? ഔട്ട് ഓഫ് കോർട്ട് വഴി അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ പോലും കോടതിയിൽ ഈ വിഷയം നിലനിൽക്കുന്ന സമയത്ത് കോടതിയുടെ കൂടെ അനുവാദമില്ലാതെ നടക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് കോടതിയിൽ ആവശ്യപ്പെടണം, ഒരു സെറ്റിൽമെൻറ്റിന് സർക്കാർ മുൻകൈ എടുക്കുന്നു. ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ട് അതിൻ്റെ താൽത്തരത്തിൽ പറയാനും ഇടപെടാനുമായിട്ടുള്ളൊരു സ്പേസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കോടതിയും അതിനോടൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാവണം. കാരണം ഇത് ഇത്രയും മനുഷ്യരുടെ ഒരു പ്രശ്നം വെറുതെ ഒരു കോടതി വിധിയുടെ ഫലമായിട്ട് രൂക്ഷമായി തീർന്നു. കാരണം ഞാൻ എനിക്കൊക്കെ ഓർമ്മയുള്ള സമയത്തൊക്കെ അവിടെ പോകും, പല സ്ഥലത്തും ആളുകൾ പോലും താമസിച്ചിരുന്നില്ല. പിന്നീടാണ് ഒരുപാട് കുടുംബങ്ങളൊക്കെ വന്ന് താമസിച്ച് ഇപ്പോൾ അത് വലിയ ഒരു എന്താണ് ജനസാന്ദ്രമായൊരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. സാർ അടുത്ത് പോയിരുന്നപ്പോൾ? ഈ അടുത്ത് ഞാൻ പോയിരുന്നില്ല, സമരത്തിൻ്റെ സമയത്ത് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിക്കുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് അവിടെ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കിടന്നിരുന്ന ആ ഒരു പ്രദേശം, അങ്ങനെ ഒരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഈ 21 അല്ലേ, 21 മാത്രമാണ് അത് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് അതിക്കുമ്പോൾ അങ്ങനെ സംഭാഷണം, അങ്ങനെ ഒരു പ്രശ്നം പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. ഇപ്പോഴിതിങ്ങനെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതിനെന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഇപ്പോൾ എല്ലാ പാർട്ടികളും എന്തായാലും അവരെ കുടിയിറക്കണമെന്ന് ആരും പറയാൻ സാധ്യതയില്ല. പക്ഷേ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഇതിൽ പരിഹാരം കാണാനുള്ള മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറ്റിവെച്ചിട്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എന്ന് തോന്നുകയും എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചാൽ അത് പരിഹരിക്കാനായിട്ട് കഴിയും. അത് പക്ഷേ നമ്മുടെ നാട്ടിലില്ല. കാരണം എന്ത് പരിഹാരം വേണ്ട, ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടാവുന്ന അപകർഷണങ്ങൾ മാത്രമാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് തന്നെയാണ് നമ്മുടെ ഒരു ശാപം. അത് നമ്മുടെ ശാപം. തീർച്ചയായിട്ടും നമുക്ക് അവിടെ കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്ന 614 കുടുംബങ്ങളുടെ കൂടെ മാത്രമേ മനസാക്ഷി നമുക്ക് അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. അതിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ആ മനുഷ്യർക്കൊപ്പം നിൽക്കുകയും അവർക്ക് അവരുടെ അവർ പണം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതായിട്ടുള്ള ഭൂമി ഒരിക്കൽ പോലും അവരും തിരിച്ചെടുക്കാനായിട്ട് ആരെങ്കിലും വരും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഹോണ്ടിങ് പൊസിഷൻ ഉണ്ടാകാൻ പാടില്ലാന്നു. അവരെ നിരന്തരമായിട്ട് വേട്ടയാടും എന്ന് കാണുന്ന ഈ അവസ്ഥ മാറ്റണം. ആ ഭീതി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. തീർച്ചയായിട്ടും സാറിനെ പോലുള്ളവരുടെ വാക്കുകൾ ആ സമരക്കാർക്കും അവിടുത്തെ മുനമ്പ നിവാസികൾക്കും തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. NMBSനെ പോലെ ഒരാൾ വല്ലാതെ വൈകാതെ എപ്പോഴെങ്കിലും ഒന്ന് ആ സമര മുഖത്ത് ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും സന്തോഷം സാർ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.